ഹരേ കൃഷ്ണ എന്ന ഡേറ്റ് മുപ്പത് മെയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടങ്ങാം ഓം ശുക്ലാം വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായി സർവവിഘ്നോപശാന്തൈ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഗുരുവൈ സർവലോകാ വിഷജീവ വിരോഹിനം ജതയെ സർവീദ്യാനും നമ നാരായണം നമസ്കൃത്യ നരഞ്ജീവ നരോത്തം ജീവൻ സരസ്വതി വ്യാസം തദോജയ മുദീരയേത് കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേപ്രിയം കൃഷ്ണം ദ്വീപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാതിഹേത വേദാപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ ഹരി നാരായണ ഇനി നമുക്ക് തുടങ്ങാം ഹരി കൃഷ്ണ ഇന്ന് നമുക്ക് പറയാൻ പോണത് ആ അമ്പത്തിനാലാമത്തെ അധ്യായത്തിൽ അമ്പതാമത്തെ ശ്ലോകം തൊട്ടിട്ട് നമുക്ക് പറയാം ശ്രീശുഖബ്രഹ്മർഷി ഭഗവാൻ്റെ ആ വിവാഹത്തിനെ പറ്റിയിട്ട് പരിശുദ്ധ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ പറയാണ് അമ്പതാമത്തെ ശ്ലോകത്തിൽ പറയാണ് ഏവം ഭഗവത തഞ്ഞ് രാമേണ പ്രതിബോധിത വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാതതേ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഏവം ഭഗവത തന്നു രാമേണ അതായത് ആ ഭഗവാനായിരിക്കുന്ന രാമേണ ബലരാമനാൽ ഏവം ഇപ്രകാരം പ്രതിബോധിത ആ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്ത തന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രുക്മിണി ദേവി തൻ്റെ വൈമനസ്യം ആ വിഷമം മനക്ലേശത്തെ പരിത്യജ്യ കളഞ്ഞിട്ട് മനോ മനസ്സിനെ ബുദ്ധ്യ തൻ്റെ വിവേകശക്തി കൊണ്ട് സമാധതേ ഉണ്ടെങ്കിൽ സമാധാനിച്ചു അതാ പറഞ്ഞത് ആ ബലരാമൻ്റെ ആ തോപദേശമൊക്കെ കേട്ടിട്ട് രുക്മിണി രുക്മിണിൻ്റെ വിഷമങ്ങളൊക്കെ മാറ്റി ദുഃഖങ്ങളൊക്കെ മാറ്റി ആ മനസ്സിനെ ശാന്തമാക്കിയിട്ട് ആ മനസ്സിനെന്നെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തു ഈ കാണുന്നതൊക്കെ എല്ലാം ഭഗവാന്റെ കാര്യങ്ങളാണ് ആ ഏട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല ബലരാമസ്വാമി പറഞ്ഞു തന്നെയാണ് പറയണത് എന്നൊക്കെ പറഞ്ഞ് ആ സഹോദരന് സംഭവിച്ചിട്ടുള്ള വൈരൂപ്യം കൊണ്ടുണ്ടായിരുന്ന മനസ്ഥാപത്തെ കേട് ആ അടക്കിയിട്ട് സമാധാനമായിട്ട് ഇരുന്നു എന്നുള്ളതാണ് പറയണത് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാണാവശേഷ ഉത്സൃഷ്ടോ ിർ പ്രഭ സ്മരൻ വിരൂപകരണം വിധതാത്മ മനോരഥ എന്ന് പറഞ്ഞു അമ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ദുഡ്ബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾ ഹതബലപ്രഭ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനിക്കപ്പെട്ട ശക്തിയോട് കൂടിയിട്ടും പ്രഭയോട് കൂടിയിട്ടുമുള്ളവന് പ്രാണാവശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാണൻ മാത്രമേ ബാക്കിയുള്ളൂ ആ ഉത്സൃഷ്ട ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട് ഈ എന്താ വിധത ആത്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷ്ഫലമായിട്ടുള്ള ആ മനോരഥത്തോട് കൂടിയവനായിട്ട് എന്തുണ്ടായ വിരൂപകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തനിക്ക് പറ്റിയിട്ടുള്ള ആ കോലക്കേടിനെ തലമുടി മൊട്ടടിച്ചേനൊക്കെ സ്മരൻ വിചാരിച്ചു എന്നാണ് പറയാനുള്ളത് അതായത് ഈ രുക്മിയുടെ രുക്മിയുടെ തേരും രുക്മിയുടെ തേരും കുതിരയും ആയുധങ്ങളും എല്ലാം നശിപ്പിച്ചു കളഞ്ഞു സൈന്യങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു ആ മുണ്ടനങ്ങളൊക്കെ മുണ്ടനൊക്കെ ചെയ്യപ്പെട്ടു വല്ലാത്ത അപമാനിക്കപ്പെട്ടു കൃഷ്ണനെ കൊന്ന് രുക്മിണിയെ വീണ്ടെടുത്ത് വീണ്ടെടുക്കാതെ ഞാനിനി കുണ്ടല്ലി നഗരത്തിലേക്ക് പ്രവേശിക്കില്ല എന്നുള്ള പ്രതിജ്ഞ കെടുത്തു ആ എല്ലാം കഴിഞ്ഞു ഒന്നും നടന്നില്ല എന്നിട്ട് അടുത്ത ശ്ലോകത്ത് പറയാണ് അങ്ങനെയുള്ള രുക്മിണി എന്താണ് ചക്രേ ഭോജകടം നാമ നിവാസായ മഹത്പുരം ഈ ഭോജകടം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത് അതായത് യുദ്ധം നടന്ന സ്ഥലത്തിൻ്റെ ഭോജകടം എന്നാ പറയുക അവിടെ തന്നെ ഒരു വീടുണ്ടാക്കി കൊട്ടാരം ഉണ്ടാക്കി ആരെ രുക്മി ഉണ്ടാക്കി എന്നിട്ട് എന്തുണ്ടായേ അഹത്വ ദുർമതിയും കൃഷ്ണം അപ്രത്യൂഹ യീയസീം കുണ്ടിനം ന പ്രവേക്ഷ്യാമിത്യുക്താവസാ എന്ന് പറഞ്ഞു ആ ഭഗവാനോടുള്ള ദേഷ്യം കാരണം ഈ പരിശുദ്ധ മഹാരാജാവേ ആ അഹങ്കാരിയായിട്ടുള്ള രുക്മി ഭഗവാനെ എങ്ങനെയെങ്കിലും കൊല്ലുമെന്ന് വിചാരിച്ചും കൊണ്ട് ആ വിവരമില്ലാത്ത ദുഷ്ടനായിട്ടുള്ള രുക്മി നഗരത്തിലേക്ക് പോവാതെ അവിടെ ഒരു വീട് നിർമ്മാ നിർമ്മിച്ച് ഒരു പുരം നിർമ്മിച്ച് അവിടെ തന്നെ താമസിച്ച് കൂട്ടുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പറയണത് ഇനി അമ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയാണ് ആ ഭഗവാന്റെ വിവാഹം ആ ശ്ലോകത്തിൽ പറയുകയാണ് അതാ പറയണത് ഭഗവാൻ ഭീഷ്മ ഭീഷ്മകസുതാം ം നിർജിത്യ ഭൂമിപ്പൻ പുരമാനീയ വിധിവത് ഉപയമേ കുരുദ്ധ കുരുദ്ധദ്വഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ പരിഷു മഹാരാജാവ് പറയാണ് ശ്രീശുഖബ്രഹ്മർഷി പറയാണ് ഹേ പരിഷത്ത് മഹാരാജാവേ അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏവം ഇപ്രകാരം ഭൂമിപ്പാൻ ആ രാജാക്കന്മാരെ ഒക്കെ നിർജിത്യ ജയിച്ചിട്ട് ഭീഷ്മകസുധാം ആ ഭീഷ്മകൻ്റെ പുത്രിയായിട്ടുള്ള രുക്മിണിയെ ആ തൻ്റെ പുരം രാജധാനിയിൽ കൊണ്ടുപോയിട്ട് ആനീയ പ്രാപിപ്പിച്ചിട്ട് കൊണ്ടുപോയിട്ട് വിധിവത് വിധിപ്രകാരം ഉപയമേ വിവാഹം കഴിച്ചു അതാണ് ആ ശ്ലോകത്തിൽ പറയണത് അതാണ് രുക്മിണി രുക്മിണിസ്വയംവരം എന്നുള്ള ആ ശ്ലോകം അവിടെയാണ് വായിച്ചു തീർക്കുന്നത് അമ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവത് ഉപയേമേ ഗുരുദ്വഹ എന്ന് പറഞ്ഞിട്ടാണ് ആ ഭഗവാൻ അങ്ങനെ വിവാഹം കഴിച്ചു പരിശുദ്ധ മഹാരാജാവേ എന്നുള്ളതാണ് ശ്രീ ശുഖ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കണത് ഇനി അതിൻ്റെ എങ്ങനെയൊക്കെയാണ് വിവാഹം നടന്നതിൻ്റെ ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണ് എന്താ പറയണത് ഈ പരിശുദ്ധ മഹാരാജാവേ അതാണ് നൃപ എന്ന് പറഞ്ഞത് തഥാ മഹോത്സവോ നൃണം യദുപുര്യാം ഗൃഹേ ഗൃഹേ അഭൂത് അനന്യഭാവാനാം കൃഷ്ണേ യദുപതൗ നൃപ എന്ന് പറഞ്ഞു ഈ പരിശുദ്ധ മഹാരാജാവേ ആ യദുപതൗ യക്കളുടെ പതിയായിട്ടുള്ള പാലകനായിരിക്കുന്ന കൃഷ്ണേ കൃഷ്ണനിലെ അനന്യഭാവാനാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അധികമായ പ്രേമത്തോടു കൂടിയിട്ട് നിറണാം മനുഷ്യർക്ക് യതുപുരിയാം ആ എതുക്കളുടെ ആ രാജ്യത്ത് ഗൃഹേ ഗൃഹേ എല്ലാ ഗൃഹത്തിലും തഥ അപ്പോൾ മഹോത്സവ മഹോത്സവം ഉണ്ടായി എന്ന് പറയണത് എല്ലാവരും ആ ദ്വാരകവാസികളൊക്കെ ആ വിവാഹത്തെ ഈ പരിശുദ്ധ മഹാരാജാവെ ആ ഒരു മഹോത്സവം കൊണ്ടാണ് ഓരോരോ വീടുകളിലും പോയിട്ട് എല്ലാവരും എല്ലാവരും ഭഗവാന്റെ ആ വിവാഹത്തിനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു ആർ ആഘോഷിച്ചു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ വേറെന്താ പറയണത് നര നാരിയസ്റ്റ മുതിത പ്രമൃഷ്ടണികുണ്ടാഹ പാരി ബർഹമുപ് ചിത്രവാസസൗ എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രമൃഷ്ടണികു മണി മണികുണ്ടല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശുദ്ധമായിട്ടുള്ള രക്തങ്ങളെക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ധരിച്ചിരിക്കുന്ന നര പുരുഷന്മാർ പുരുഷന്മാരുടെ ആ കാതിലൊരു കടുക്കനൊക്കെ നല്ല രീതിയിലൊക്കെ ഉണ്ട് നമ്മളിലൊക്കെ പഴയ കാലത്ത് അങ്ങനെ ഇട്ടുണ്ടെങ്കിൽ പ്രതാപമുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് അത്രേ കാതിലൊരു കൊടുക്കടുക്കനൊക്കെ ഇടൊക്കെ ചെയ്യും ഇതില് പണ്ടത്തെ കാലത്തെയും അപ്പോൾ അതേമാതിരി എല്ലാ പ്രമാണിമാരായിട്ടുള്ള ആൾക്കാരൊക്കെ കഴുത്തിൽ കാതിൽ നല്ല കുണ്ടലങ്ങളൊക്കെ ഇട്ടു ഉണ്ടായിരുന്നു അതുമാതിരി സ്ത്രീകളും നര പറഞ്ഞ പുരുഷന്മാർ നാര്യ പറഞ്ഞ സ്ത്രീകളൊക്കെ എന്താണ് ആ സ്ത്രീകളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോ മുതിത പറഞ്ഞ സന്തോഷവാരായിട്ട് ചിത്രവാസസോ വർണ്ണ വിചിത്രമായിട്ടുള്ള ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആ ഭാര്യാഭർത്താക്കന്മാരായിട്ടുള്ള അതാണ് വരയോ വധൂവരന്മാർക്ക് പാരിബർഹം പലതരം കാഴ്ച വസ്തുക്കൾ ഉപാജഹ്റു ഉപ ഉപഹാരം കൊടുത്തു എന്നർത്ഥം അതായത് ആ നാട്ടിലുള്ള സ്ത്രീ പുരുഷന്മാർ ഒക്കെ ഈ വിശേഷമായിട്ടുള്ള വസ്ത്രാഭരണങ്ങളൊക്കെ ധരിച്ച് സന്തോഷഭരിതരായിട്ട് പ പലതരത്തിൽ ആ വിചിത്രമായ വസ്ത്ര അലങ്കാരങ്ങളൊക്കെ ധരിച്ചും കൊണ്ട് ആ അതുപോലെ വിചിത്രമായ വസ്ത്രങ്ങളൊക്കെ അലങ്കരിച്ചും കൊണ്ടുള്ള ഭഗവാൻ കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും സമീപത്ത് ചെന്ന് അവരുടെ ആ നാട്ടിലെ ജനങ്ങൾ അവരുടെ ശക്തിക്കൊത്തമാതിരിയുള്ള ആ വിശേഷമായിട്ടുള്ള ആ പലതരത്തിലുള്ള കാഴ്ചദ്രവ്യങ്ങളും കൊണ്ടുവന്നിട്ട് കൊടുത്തു എന്നുള്ളതാണ് പറയണത് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് എങ്ങനെയൊക്കെയാണ് അവർ ആ ഭഗവാന്റെ ആ വിവാഹം ആഘോഷിച്ചത് അതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ശ്രീശുഖബ്രഹ്മർഷി പരിഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പരിഷത്ത് മഹാരാജാവേ സൃഷ്ണിപുരി ഉത്ഥിതേന്ദ്രുബിർ വിചിത്ര മല്യാംഭരത്ന ഉപ ബ്രതിദ്വാരമംഗളൈർ ആപൂർണ ആപൂർണ കുംഭ അകരു എന്ന് പറഞ്ഞു അവിടെ ആ സമയത്ത് എന്താ ഉണ്ടായ വെച്ചിട്ടുണ്ടെങ്കിൽ ആ യതുപു യതുപുരിയിലെ ഈ കൊടിക്കൂറ കെട്ടും അപ്പോൾ നമ്മളിപ്പോൾ ഈ കൊടികളൊക്കെ ഉണ്ടല്ലോ ഒരു വലിയ പരിപാടി നടക്കുമ്പോൾ കൊടിക്കൂറകളൊക്കെ നിറ നിറയെ കെട്ടിയിട്ടുണ്ടാവും എല്ലാ ഗൃഹങ്ങളിലും പൂക്കളെ കൊണ്ടും നല്ല മാലകളെ കൊണ്ടും പട്ട് വസ്ത്രങ്ങളെ കൊണ്ടൊക്കെ നല്ല തോ തോരണങ്ങളൊക്കെ കെട്ടി എല്ലാ വീടുകളിലും അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അതുമാതിരി പഠിപ്പുരുടെ മുമ്പിൽ കൊലവാഴകളും അതുമാതിരി എന്താ പറയുക തെങ്ങിൻ്റെ ഇതും ആ കാര്യങ്ങളൊക്കെ നിറയെ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഗൃഹത്തിൻ്റെ ആ ഉള്ളിലെ പൂർണ്ണകുംഭങ്ങളും ധൂപദ്വീപങ്ങളും ആ മുമ്പിലും ഉള്ളിലും ഒക്കെ വെച്ച് ആ വധുവ വധുവരന്മാർക്ക് ആ മംഗളാശംസകളൊക്കെ ചെയ്യുന്ന ഘോഷങ്ങൾ ഒക്കെ കൂടിയിട്ട് ഈ പരിഷത്ത് മഹാരാജാവേ അതാണ് അകരു ധൂപദ്വീപക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ആ പൂർണ്ണകുംഭങ്ങളും അകരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗന്ധമുള്ള ചന്ദനത്തിൻ്റെ മണമുള്ള ആ ധൂപങ്ങളും ദീപങ്ങളും എല്ലാം കൂടി ആ ഭഗവാന്റെ ആ കല്യാണത്തിൻ്റെ സമയത്ത് എല്ലാവരും ഈ ഭവിഷ്യത്ത് മഹാരാജാവെ ആഘോഷിച്ചു എന്നുള്ളതാണ് പറയണത് ഇനി അടുത്ത അടുത്ത ശ്ലോകത്തിൽ പറയാണ് സിക്തമാർഗ മതച്ഛുദ്ഭി ആഹൂത പ്രേഷ്ടഭൂഭുജം ഗജേർധ്വാസു പരാമൃഷ്ടം അംബാഭൂകോപിത എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഹൂതപ്രേഷ്ടഭുജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആഹൂതപ്രേഷ്ടഭുജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആ വിളിച്ച ക്ഷണിച്ചു വരുത്തിയ രാജാക്കന്മാർ എന്നർത്ഥം പിന്നെന്താണ് ഈ മതചുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മതം ഒഴുകുന്ന ഗജൈ ആനകൾ സിക്തമാർഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നനയ്ക്കപ്പെട്ട പാതകളോട് കൂടിയിട്ട് പിന്നെന്താണ് ദ്വാ ദ്വാസു പറഞ്ഞ ദ്വാരങ്ങൾ ഈ പരാമൃഷ്ടരം പരാമൃഷ്ടരംഭാപൂഗോപശോഭിത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർത്തി ഉയർത്തിക്കെട്ടിയ വാഴകളെ കൊണ്ടും കവുങ്ങുകളെ കൊണ്ടും ശോഭിക്കുന്നതായിരുന്നു അത്രേ എന്താ ആ പോണ വഴിയുണ്ടല്ലോ ആ എല്ലാ വഴികളും നന്നായിട്ട് നനച്ച് വൃത്തിയാക്കി വെടുപ്പാക്കി ചാണകമൊക്കെ തേച്ച് പിന്നെ ഈ രാജാക്കന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു തോരണങ്ങളൊക്കെ നല്ലോണം കെട്ടി ദ്വജങ്ങൾ ഉണ്ടായിരുന്നു പൂമാലകൾ കൊടികൾ തോരണങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളെ കൊണ്ട് അലങ്കരിച്ചു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെന്താ പറയണത് ഈ അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് കുരു സൃജയ കൈകേയ വിദർഭ യതുകുന്തയ മിഥോ മുമുതിരേ തസ്മിൻ സംഭ്രമാത് പരിതാവതാം എന്ന് പറഞ്ഞു ഈ കല്യാണ ആഘോഷത്തിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ പറയാണ് ആരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൗരവരുണ്ട് സൃഞ്ജയന്മാരുണ്ട് കേകയന്മാരുണ്ട് വിദർഭ വിദർഭയിലാൾക്കാരുണ്ട് യതുക്കളുണ്ട് കുന്തിരാജ്യത്തിലെ ആൾക്കാരുണ്ട് ഇവരൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടി ഓടി നടന്ന് പരിശ്രമിച്ച് ഈ പരിശുദ്ധ മഹാരാജാവ് അവർ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഭഗവാന്റെ കല്യാണം നടത്തി എന്നാണ് പറയണത് അത പറയണത് എല്ലാവരും ആ കല്യാണാഘോഷത്തിലവിടെ ചെന്നു നല്ല ഉത്സാഹപ്പെട്ടു എല്ലാവരും അവിടെ ഭീഷ്മരും പാണ്ഡവന്മാരും ഗുരുരാജാക്കന്മാരും മറ്റ് ബന്ധുക്കളും സൃഞ്ചിയാദികളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സന്തോഷമായി ഒരു ബന്ധുക്കാരാണല്ലോ ഭഗവാൻ്റെ ബന്ധുക്കാരാണല്ലോ കൗരവന്മാരും പാണ്ഡവന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഭീഷ്മരും ഒക്കെ ഉണ്ടായിരുന്നു അത്രേ ആ ഭഗവാന്റെ വിവാഹത്തിന് എന്നുള്ളതാണ് ആ പറഞ്ഞവെ അർത്ഥം ഇനി അടുത്ത ശ്ലോകത്ത് പറയാണ് ഹേ പരിഷത്തേ പറയാണ് രുക്മിണ്യ ഹരണം ശ്രുവാ ഗീയമാനം തതസ്തഥ രാജാനോ രാജകന്യാശ്ചൂർ ഭൃഷവിസ്മിത എന്ന് പറഞ്ഞു അപ്പോൾ തത തഥാ പറഞ്ഞാൽ അവിടെവിടെ ഗീയമാനം പറഞ്ഞ കീർത്തിക്കപ്പെടുന്ന രുക്മിണി രുക്മിണ്യ രുമിണിയുടെ ഹരണം ഹരണത്തെ ശ്രുത്വ കേട്ടിട്ട് രാജാന രാജാക്കന്മാരും രാജകന്യാച്ച രാജകന്യകളും ഭൃഷവിസ്മിത ഏറ്റവും വിസ്മയമുള്ളവരായിട്ട് ബഭൂവു ഭവിച്ചു എന്നാണ് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രുക്മിണിയെ ഭഗവാൻ അപഹരിച്ചു കൊണ്ടുവന്നു വിവാഹം ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെ കേട്ട് ആ രാജാക്കന്മാരും രാജകുമാരിമാരും എല്ലാവരും വളരെയധികം ആശ്ചര്യപ്പെട്ടു പരീക്ഷിതേ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് ദ്വാരകയാം അഭൂത് രാജൻ മഹാമോദപുരൗഗസാം രുക്മിണ്യാരമയോപേതം ദൃഷ്ട കൃഷ്ണം ശ്രീയമ്പതി എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഹേ രാജൻ രമയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ദേവി രുക്മിണിയ രുക്മിണിയോട് ഉപേതം ചേർന്നിരിക്കുന്ന ശ്രീയ ശ്രീയപതി ആ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ശ്രീകൃഷ്ണനെ കണ്ടിട്ട് ദൃഷ്ടുവ കണ്ടിട്ട് ദ്വാരകായം ദ്വാരകയിലെ പുരവുകസാം പുരവാസികൾ മഹാമോദ നല്ലവർക്ക് നല്ല ആനന്ദം അഭൂതം ഉണ്ടായി എന്നു പറയണത് എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്മി ദേവിയായ രുക്മിണിയോടൊന്നിച്ച് ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരേ സിംഹാസനത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള ദ്വാരകവാസികൾ പരമാനന്ദത്തിൽ മുഴുകി എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ഈ അദ്ധ്യായത്തിൽ ആ ഭഗവാൻ്റെ ആ വിവാഹം തൃശുഗ്രഹർഷി പറഞ്ഞു പരുഷത്തിന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയണത് ഇനി നമുക്ക് ഈ ഇതിൻ്റെ സ്വയംവരത്തിൻ്റെ താത്വികപരമായ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം നമ്മൾ ഈ രുക്മിണി സ്വയംവരത്തുനിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾക്കിപ്പോൾ എന്താ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ വിവാഹം കഴിച്ചു രുക്മിണിയെ വിവാഹം കഴിച്ചു അവിടെ കുറേ ജരാസന്ധനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു രുക്മിണിൻ്റെ രുക്മിയെ പറ്റി പറഞ്ഞു ശിശുപാലിനെ പറ്റി പറഞ്ഞു ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഇത് നമ്മൾ നമ്മളുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക നമ്മൾ നമ്മളെ അനലൈസ് ചെയ്യാം നമ്മളൊക്കെ രുക്മിണിമാരാന്ന് വിചാരിക്കുക അപ്പോൾ ഈ രുക്മിണി എന്താ ആഗ്രഹിച്ചത് ഭഗവാനുമായിട്ട് സംബന്ധം ഉണ്ടാക്കുക അതാണ് രുക്മിണി അപ്പോൾ നമ്മളൊക്കെ ഭഗവാനുമായിട്ട് സംബന്ധം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സംബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റാച്ച്മെൻറ്റ് വിവാഹം എന്നൊക്കെ വേണമെങ്കിൽ നമ്മളൊക്കെ ഭഗവാനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ വിചാരിക്കുക പിന്നെ ഈ നമുക്ക് ഭഗവാനുമായിട്ടുള്ള ആ സംബന്ധം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ കഴിഞ്ഞു പോയ പ്രാരബ്ധ കർമ്മശക്തിയാൽ വിഘ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് രുക്മിണി സ്വയംവരത്തിൽ അതായത് ഭഗവാൻ രുക്മിണി ഭഗവാനെ വിവാഹം കഴിക്കാൻ പോയപ്പോൾ ആ രുക്മിണിയുടെ ആഗ്രഹമായിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള സംബന്ധത്തെ ആങ്ങളയായിട്ടുള്ള ബന്ധുക്കാരായിട്ടുള്ള ആ രുക്മിയും ബാക്കിയുള്ള സഹോദരന്മാരൊക്കെ എതിർത്തു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾക്കൊക്കെ എന്തെങ്കിലും ഭഗവാനോടുള്ള സംബന്ധം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചും കൊണ്ട് നമ്മൾ ഒരു വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെ പമ്പലത്തിലേക്ക് പോവുകയാണ് കുറച്ച് ഭാഗവതം വായിക്കാനൊക്കെ ഏഴ് ദിവസം നമ്മൾ പോയിട്ടിരിക്കുകയാണ് ചെല്ലി കാലത്ത് ഇട്ടിട്ട് ആറുമണി തൊട്ടിട്ട് വൈകുന്നേരം ആറു വരെ നമ്മൾ വായ വായന ഒക്കെ കേൾക്കും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളാഗ്രഹം എന്താ ഭഗവാനായിട്ട് നമുക്ക് സംബന്ധം വേണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ മുകളിലാണ് അപ്പോൾ ഈ ഭാര്യ പോകുന്നത് ഭർത്താവ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അല്ലെങ്കിൽ ഭർത്താവ് പോണത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അപ്പോൾ അങ്ങനെ വീടുകളിലും നാട്ടുകാരും ഒക്കെ ഓരോന്നും പറയുന്നുണ്ടാക്കും ഓ അവൾക്ക് ഇപ്പോൾ അവിടെ പോയിട്ട് ഇരിക്കില്ലേ ഉണ്ട് കാലത്ത് ഇപ്പം എന്താ വീട്ടിലൊക്കെ പണിക്കാരാൾക്കാർ ഇഷ്ടമാരുണ്ട് പൈസ ഉണ്ട് കാലത്ത് പോയിരുന്ന വരുന്നേരം കേട്ടാൽ പോയില്ലേ പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ ബന്ധുക്കൾ ഇഷ്ടമാരുണ്ടാവും ആ അങ്ങനെ ഇപ്പം സംസാരിക്കുന്ന ബന്ധുക്കളാണ് ഈ രുഗ്മി പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ അപ്പോൾ രുഗ്മിണിക്ക് ഭഗവാൻ സംബന്ധം ആവശ്യം വന്നപ്പോൾ രുഗ്മി അവിടെ എതിർത്തു നമ്മൾക്ക് ഭഗവാനായി ഭഗവാനായിട്ട് സംബന്ധം ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചപ്പോൾ ആ നമ്മളുടെ ഭഗവാനിലോട്ടുള്ള സംബന്ധം ഇഷ്ടപ്പെടാത്ത നമ്മുടെ ബന്ധുക്കൾ അതൊക്കെ നമുക്ക് വിഘ്നങ്ങളുണ്ടാക്കും ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് വിഘ്നങ്ങൾ ഉണ്ടാക്കി വരും അതുകൊണ്ടാണ് ഈ രുക്മി മുതലായ ആളുകൾ ഭഗവാനെ നിന്നിച്ച് സംസാരിച്ച് ആ രുക്മിണിയുടെ ആ ബ്രഹ്മസംബന്ധത്തിനുള്ള ആഗ്രഹത്തിന് തടസ്സമുണ്ടാക്കി നമ്മൾക്കും ഇതേമാതിരി തന്നെയാണ് നമുക്കും ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമ്മളും നമ്മളുടെ മനസ്സൊക്കെ ഒന്ന് ഒന്ന് പതറൊക്കെ ചെയ്യും വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വീട്ടിൽ ഭാര്യ പോകുമ്പോൾ ഭർത്താവ് പറയും എനിക്ക് വേറൊരു പണിയൊന്നുമില്ല അന്നേരം വല്ല ഇവിടെ വല്ല വല്ലതും പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആയി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ മാനസികമായിട്ട് നമ്മൾ തളരും അങ്ങനെ ഒരു തളർച്ചയാണ് ആർക്കുണ്ടായത് രുക്മിണിദേവിക്ക് ഭഗവാനായിട്ട് അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാവണതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലേ ഇനി ഈ ശിശുപാലൻ എന്ന് പറഞ്ഞ എന്താർത്ഥം ഈ ശിശു പറഞ്ഞ കുട്ടി പാലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിശുവിനെ പാലിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം അപ്പോൾ അപ്പോ ഈ സംസാരസുഖം ആഗ്രഹിക്കുന്നവൻ ഇവിടെ ശിശു എന്ന് പറഞ്ഞാൽ നമ്മളെ സംസാരം അതായത് ആരൊക്കെ ശിശുവിനെ വേണ്ടത് ശിശുവിനെ പരിപാലിക്കേണ്ടത് ആർക്കാ സംസാരത്തിൽ ജീവിച്ച് കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ഉള്ള ആൾക്കാരാണ് ഈ ഇങ്ങനെയുള്ളവരും ഈശ്വര ഭജനത്തിന് നമുക്ക് തടസ്സം സൃഷ്ടിക്കും ഇപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ അമ്മ അമ്മൂമ്മമാരൊക്കെ പറയും എന്താ പറയുക കുട്ടി നൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം നല്ല കുട്ടി നനക്കൊരു കുട്ടി ഉണ്ടായിട്ട് വേണം ആ കുട്ടിക്കൊരു കുട്ടി ഉണ്ടായിട്ട് വേണം എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഇവരൊക്കെ നമുക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ അവരുടെ ആഗ്രഹത്തിനും വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ഈ സംസാര ദുഃഖത്തിൽ കടന്നിട്ട് ഇതാക്കും അവരൊക്കെയാണ് ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് അതായത് ഈ ശിശുപാലന്മാരെന്ന് പറയും അതായത് ഈ സംസാരസുഖം ആഗ്രഹിക്കുന്ന ആരുണ്ടോ അവരൊക്കെ ശിശുപാലന്മാരാണ് നമ്മൾക്കെന്താ വേണ്ടത് സംസാരസുഖമല്ല നമുക്ക് വേണ്ടത് നമുക്ക് ബ്രഹ്മ ബ്രഹ്മസംബന്ധമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മളിലേക്ക് ആഗ്രഹം ഉണ്ടാവേണ്ടത് ഇനി ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയെന്ന് വരില്ല ഈ നമ്മളെ അടിച്ചേൽപ്പിച്ച് സംസാര ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ആൾക്കാരുണ്ടല്ലോ അവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല അവർ തടസ്സം സൃഷ്ടിക്കും അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് എനിക്ക് വിവാഹം കഴിക്കണമെന്നൊന്നുമില്ല കുറച്ച് എവിടെ നിന്നേക്ക് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടി കുറച്ച് ഭാഗവതമൊക്കെ വായിച്ചു അവിടെ നിന്നൊക്കെ വായിച്ചു ഇതിനൊക്കെ വലിയ കുറച്ച് കൂടുതൽ അടുപ്പൊക്കെ ഉണ്ടായി ആ ഭാഗവതനോട് സ്നേഹമൊക്കെ ഉണ്ടായപ്പോൾ ഇതിലൊന്നും അർത്ഥമില്ല എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാവും അമ്മയും അച്ഛനൊക്കെ പറയാട്ടി നീ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല എനിക്കാകെ ഒരു മകനല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മകളല്ലേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല പറഞ്ഞിട്ട് ഈ ഈ അതുമാതിരിയുള്ള ശിശുപാലന്മാരാണ് ആർക്ക് ഈ രുമിണിക്ക് രുക്മിണി ആഗ്രഹിക്കുക ഇവിടെ ശിശുപാലൻ രുക്മിണി ആഗ്രഹിക്കുക അല്ലേ ചെയ്തത് അപ്പോൾ രുക്മിണി ശിശുപാലനെ ആഗ്രഹിച്ചിട്ടില്ല അപ്പോൾ ഈ തടസ്സം നിൽക്കുന്ന ആൾക്കാരൊക്കെ ശിശുപാലന്മാരെ നമ്മൾ വിചാരിക്കുക പിന്നെ ഇനി ഇവരൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ ശിശുപാലന്മാരൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരു ഗുരുവിനെ തേടണം അതാണ് പറയണത് ആ ശിശുപാലന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദേവി ഒരു ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി തൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി ഈ ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രാഹ്മണൻ എന്ന് പറയുന്നില്ലേ അതേമാതിരി ആ ബ്രാഹ്മണനാണെങ്കിൽ ജ്ഞാനമുള്ള ബ്രാഹ്മണനാണ് ഗുരുവാണ് അപ്പോൾ ഗുരുവിനെ വിളിച്ചു വരുത്തി എന്നിട്ട് ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു തൻ്റെ ആഗ്രഹം പറഞ്ഞു എന്നതാണ് എനിക്ക് ബ്രഹ്മസംബന്ധം വേണം ഭഗവാനെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ആഗ്രഹം ഗുരുവിനോട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭഗവാനെ പ്രാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുരു നമ ഗുരു നമുക്കൊക്കെ ഉപദേശങ്ങൾ തരും അതാണ് ഉണ്ടായത് കഥയിലുണ്ടായത് രുക്മിണി ദേവി ബ്രാഹ്മണനോട് എനിക്ക് ഭക്തി വേണം എനിക്ക് കൃഷ്ണനല്ലാണ്ട് വേറെ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളൊക്കെ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അതായത് നമ്മളൊക്കെ പോയിട്ട് നമ്മളേമാതിരി ആൾക്കാർ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് നമുക്കിതിലൊന്നും താല്പര്യം ഇല്ല നമുക്ക് വീട്ടുകാരൊന്നും വേണ്ട ഭക്തി വേണം എന്നൊക്കെ പറയുമ്പോൾ ഗുരു നമ്മൾക്ക് ജ്ഞാനോപദേശം ചെയ്തുതരും എന്നിട്ട് എന്താവുക ആ ഗുരുനാ ആ ഗുരുനാഥൻ എങ്ങനത്തെ ഉള്ള ആ ആളായിരിക്കുന്ന കാണിച്ചിരിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരുനാഥൻ അവിടെ ഈ രുക്മിണിയുടെ സന്ദേശം കൊണ്ട് ചെന്നു ആ ഭഗവാൻ എന്താ ചെയ്തത് ആ ബ്രാഹ്മണൻ എന്താ ചെയ്തത് വേഗം സ്വീകരിച്ച് ഇരുത്തി കാലൊക്കെ കഴുകി വീശിക്കൊടുത്തു എല്ലാ ഇതും ഇതെല്ലാം നല്ലൊരു ഗുരു ശുശ്രൂഷ ഭഗവാൻ കാണിച്ചു തന്നു കാണിച്ചു നമുക്ക് കാണിച്ചു തന്നു അതാണ് ഈ ബ്രാഹ്മണന്മാരെയും ഗുരുക്കന്മാരെയും സാധുക്കളെയൊക്കെ ഇങ്ങനെ എന്നുള്ളതാണ് ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് അപ്പോൾ നമ്മൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോവുക അതായത് ഇത് നമ്മളുടെ ലെവൽ ലെവലിൽ വരുമ്പോൾ നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ഗുരുവിനെ ഗുരുവിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ശിഷ്യഗണങ്ങളും വേറെ കുട്ടികളൊക്കെ എങ്ങനെയാണോ ഗുരുവിനെ ശുശ്രൂഷിക്കുന്നത് അത് ഭഗവാൻ കൃഷ്ണൻ ശുശ്രൂഷിച്ച മാതിരിയായിരിക്കണം ആ ഗുരുക്കന്മാർ ശുശ്രൂഷിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ എന്തുണ്ടായേ ആ ഈ ബ്രാഹ്മണൻ രുക്മിണിയുടെ ആ ഭക്തി അതേപടി ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ ആ രുക്മിണിയുടെ ഭക്തി ഗുരുവിലൂടെ മനസ്സിലാക്കി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗുരുക്കന്മാരെടുത്ത് പോയിട്ട് നമ്മളുടെ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഗുരുവിനെ സന്തോഷമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗുരു നമുക്ക് വഴി കാണിച്ചു തരും മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ നമുക്കൊരു ദൃഢമായ ഭക്തി നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉദിക്കണം അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ദൃഢമായ ഭക്തി കൊണ്ട് ഭഗവാനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞാൽ ആ ഭഗവാന് ഭക്തൻ്റെ അടുത്ത് എത്തിയേ തീരൂ എന്ന് മനസ്സിലാക്കണം അതല്ലേ രുക്മിണി ദേവി പോയിട്ട് കാര്യങ്ങൾ കൊടുത്തപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞത് ഹേ ബ്രാഹ്മണ ഈ രുക്മിണിയുടെ ഭക്തി കണ്ടിട്ട് എനിക്ക് എനിക്കും രുക്മിണിയോട് അതേ സ്നേഹം തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് ബ്രാഹ്മണനോട് പറഞ്ഞത് അതുകൊണ്ട് രുക്മിണിയോട് പറഞ്ഞോളൂ ഞാൻ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രുമിണിയുടെ ഭക്തി കണ്ടും കൊണ്ട് ഭഗവാന്റെ ചിത്തം പോലും ആ രുക്മിണിയിലേക്ക് ലയിച്ചു അതായത് ആ ഭക്തനിലേക്ക് ലയിച്ചു എന്ന് ആ പാഠം നമ്മൾ പഠിച്ചു നമ്മളും അതേമാതിരി തന്നെയാണ് നമ്മൾ ആ ഭഗവാനെ ആ ഭ്രഹസാന്നിധ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ തന്നെ നമ്മളെയും ആഗ്രഹിക്കും എന്നാൽ മാത്രമേ നമുക്ക് ഗതി കിട്ടുള്ളൂ നമ്മൾ എന്നെ പറയാറില്ലേ അത് അത് ദൈവം തന്നെ വിചാരിക്കണം ദൈവം അങ്ങനെ വെറുതെ വിചാരിക്കുമോ ദൈവം വിചാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനോട് പറയണം ആഗ്രഹം പറയണം ആ ആഗ്രഹത്തിന് നമ്മൾ ഇപ്പം ഒരു ലോട്ടറി കിട്ടണം എന്ന് പറയണമെങ്കിൽ ഭഗവാൻ കേട്ടോളണം എന്നൊന്നും നമ്മൾക്ക് ഭഗവാനെ വേണം എന്നുള്ള ആഗ്രഹം ഭഗവാനോട് പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് തരും നമ്മളൊക്കെ പറയാറുണ്ട് നമ്മൾ ഒരടി വെക്കുക ഭഗവാൻ പത്തടി നമ്മളടുത്തേക്ക് ഇങ്ങോട്ട് വരുന്നെന്നൊക്കെ നമ്മൾ വലിയ കഥയൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ ആ ഒരടി വയ്ക്കാൻ പോലും നമ്മൾ പരിശ്രമിക്കാറില്ല അതുകൊണ്ട് ഭഗവാൻ ഇങ്ങോട്ട് വരില്ല ആദ്യം ഒരടി വെച്ച് നോക്കിയാലല്ലേ ഭഗവാൻ പത്തടി ഇങ്ങോട്ട് വരുന്നുണ്ടോയെന്നറിയണുള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ ഇതിൽ ഇതിലെ കൊണ്ട് മനസ്സിലാക്കേണ്ടത് ബ്രാഹ്മണനെ കൊണ്ട് മനസ്സിലാക്കണിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവ ആ ബ്രാഹ്മണൻ പോയി അവിടെ അതായത് ഗുരു പോയിട്ട് ഭഗവാൻ്റെ അടുത്ത് പറയുകയാണ് ഈ ഭക്തന് ഭഗവാനെ വേണ്ടമാതിരി ചെയ്ത് കൊടുക്കണേ എന്ന് പറഞ്ഞ് ആ ഗുരുവിൻ്റെ റെക്കമെൻഡേഷൻ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും ആ ഭക്തൻ്റെ വിളി കേൾക്കും പക്ഷേ ഗുരു അങ്ങനെയാണ് അങ്ങനെയുടെ റെക്കമെൻഡ് ചെയ്യൊന്നുമില്ല കാരണമെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്വാധ്യായങ്ങളുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ ആ സമയത്താണ് നമ്മൾ ഭഗവാൻ നാല് കുതിരകളുടെ ആ ഉള്ള തേരിൽ കയറിയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ ഭക്തൻ ബ്രഹ്മസാന്നിധ്യത്തിന് ബ്രഹ്മസാക്ഷാത്കാരത്തിന് റെഡിയാണ് എന്ന് അറിഞ്ഞ ഉടനെ ആ ഭഗവാൻ തന്നെ അവൻ്റെ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള നാല് കുതിരകൾ ഉള്ള ആ ശരീരത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുകയാണ് അതായത് നമ്മളുടെ ശരീരത്തിലേക്ക് ഭക്തി ഭക്തിയുള്ള നമ്മളുടെ ശരീരത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് നാല് കുതിരകളുടെ കാര്യം പറഞ്ഞത് അപ്പോൾ മനസ്സുണ്ട് ബുദ്ധിയുണ്ട് അഹങ്കാരമുണ്ട് ചിത്തമുണ്ട് ഈ നാല് പേര് അടങ്ങിയിട്ടുള്ളതാണ് അതാണ് നമ്മളുടെ ആ ഇത് അന്ധകരണം ആ അന്ധകരണം അതിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു എന്നിട്ട് എന്തുണ്ടായേ ഈ ശിശുപാലാദികളെയൊക്കെ ശിശുപാലിനെ ആ ശിശു യുദ്ധം ചെയ്ത് കീഴടക്കി എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ മുമ്പേ ഈ യുദ്ധത്തിനൊക്കെ മുമ്പേ ആ ഭഗവാനെ മനസ്സിലിങ്ങനെ ആലോചിച്ച് 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 കണ്ണടച്ചുകൊണ്ടാണ് രുക്മിണി ദേവി ഇരുന്നെന്ന് പറഞ്ഞു അതായത് രുക്മിണി ദേവി കണ്ണടച്ച് ബ്രഹ്മാനന്ദത്തിലൂടെ അനുഭവിക്കുമ്പോഴാണ് ആ ഗുരുവായിട്ടുള്ള ബ്രാഹ്മണൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു ഹേ രുക്മിണി ഭഗവാൻ ഏറ്റിട്ടിട്ടുണ്ട് നൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്ന് ആ പറഞ്ഞപ്പോൾ എന്താ ചെയ്തത് രുക്മിണി നേരെ ആ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ് ഉണ്ടായത് അല്ലേ ആ ബ്രാഹ്മണൻ്റെ പാദത്തിൽ നമസ്കരിക്കാനുണ്ട് അതുമാതിരി ഈ ശിശുപാരാദികളാകുന്ന നമ്മളുടെ ബന്ധുക്കാരുടെ ഇടയിൽ രുക്മിണിയായിട്ടുള്ള നമ്മൾ ആ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ബ്രഹ്മാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഗുരു സന്തോഷിച്ച് ആ ശിഷ്യന് വേണ്ടമാതിരി ബ്രഹ്മജ്ഞാനം കൊടുത്തു കഴിഞ്ഞാൽ ആ അതിന് തക്ക ഉപഹാരമായിട്ട് ശിഷ്യൻ ആ പാദങ്ങളിൽ നമസ്കരിച്ച് ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നാലേ നമുക്കിതിന് ഈ കഥകളിലൊക്കെ നമുക്ക് എല്ലാ അർത്ഥങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇവിടെ രുമിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥയിൽ ലക്ഷ്മി ദേവിയാണ് അല്ലേ ലക്ഷ്മി ദേവിക്ക് എന്തിനാണ് ബ്രാഹ്മണനെ നമസ്കരിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് ലക്ഷ്മി ദേവി വിചാരിച്ചാൽ എല്ലാം ഇറങ്ങുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ ഇവിടെ നമുക്ക് കാണിച്ചു തരണം ഇതൊക്കെ നമ്മൾക്ക് കാണിച്ചു തരാണ് ഭക്തിയുള്ള ഒരു ഭക്തന് ഒരു ഭക്തയ്ക്ക് ഈ എന്തും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മളെ മാതിരിയുള്ള മനുഷ്യന്മാർക്ക് ലക്ഷ്മി ദേവിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് അറ്റം വരെ നമ്മൾക്ക് പോകും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണം ഉണ്ടാക്കാൻ ധനം ഉണ്ടാക്കാൻ ധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ജീവനെ തന്നെ ബലിയർപ്പിക്കാറുണ്ട് ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ പൈസയുടെ പിന്നാലെ ഇങ്ങനെ ഓടി 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 പറഞ്ഞുകൊണ്ട് നടക്കും നമ്മൾ ഇല്ലേ ഇങ്ങനെ നമ്മൾ ആ ലക്ഷ്മി ദേവിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങനെ സമ്പാദിച്ചുകൊണ്ട് നമ്മൾക്ക് വല്ല മനസ്സുഖം ഉണ്ടാവുമോ ഒരു സന്തോഷം ഉണ്ടാകുമ്പോഴില്ല അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ലക്ഷ്മി ദേവി ആരെയാണ് നമസ്കരിക്കുന്നത് അതായത് അങ്ങനെയുള്ള രുക്മിണി ദേവി നമസ്കരിക്കുന്നത് ഒരു ബ്രഹ്മജ്ഞാനിയെയാണ് നമസ്കരിക്കുന്നത് ബ്രാഹ്മണനെ അപ്പോൾ നമ്മളെ മാതിരിയുള്ള ഈ ദേവി ഈ ബ്രഹ്മജ്ഞാനത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മൾ ബ്രഹ്മജ്ഞാനത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ നമ്മളുടെ ഉള്ളിലെ ഭഗവാനെ പ്രാപിക്കണം എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാക്കപ്പെടും അതിന് ഗുരുനാഥൻ അനുഗ്രഹിക്കും അതാണ് നമ്മൾ കണ്ടത് ഭഗവാനെ എങ്ങനെയെങ്കിലും എനിക്ക് വേണം എന്നുള്ളതാണ് ഉർവശ ആ എന്താ പറയുക എന്താ പറയുക രുക്മിണി ദേവിയുടെ ആഗ്രഹം എന്തു തരത്തിലും അവസാനം പറഞ്ഞു ഇനി അഥവാ അങ്ങ് വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാണത്യാഗം ചെയ്യും ഞാൻ ശിശുപാലി എനിക്ക് ശിശുപാലാദികൾ വേണ്ട എനിക്ക് വീട്ടുകാരും നാട്ടുകാരൊന്നും വേണ്ട എനിക്ക് ഭഗവാൻ മാത്രം മതി ഇനി നൂറ് ജന്മം ഞാൻ ജനിച്ച് മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഒന്നേ ആഗ്രഹിക്കുള്ളൂ ആ ഭഗവാനെ അങ്ങയെ പ്രാപിക്കണം എന്നുള്ളത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മാതിരിയുള്ള ആ രുക്മിണി ദേവിമാർക്ക് രുക്മിണി പറഞ്ഞ മാതിരിയുള്ള ദൃഢനിശ്ചയം നമ്മളുടെ ുള്ളിൽ ഉണ്ടാവണം അതാ പറഞ്ഞത് ഞാൻ പ്രാണത്യാഗം ചെയ്യും അല്ലെങ്കിൽ ഞാൻ നൂറ് വർഷം നൂറ് ജന്മം ജനിച്ചാലും വേണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ദൃഢനിശ്ചയമുണ്ടല്ലോ അപ്പോൾ അത് ഒരു ഭക്തന് വളരെ ആവശ്യമാണ് എന്നാണ് ആ രുക്മിണി ദേവിയുടെ മെസ്സേജിൻ്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ രുക്ണി ദേവി പറയുന്നുണ്ട് ഞാൻ ഇന്ന ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കാം എന്നൊക്കെ പറയണതൊക്കെ ഉണ്ട് അവിടെ വന്നാൽ മതി എന്നൊക്കെ ഭഗവാനും ഉപദേശം കൊടുക്കണം ഇതൊക്കെയുണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട് ഇവിടെ വന്ന് ഞാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്താ പറയൽ ഈ ഭഗവാനെ നമ്മൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഉള്ളിലിരുന്നാലൊന്നും കിട്ടില്ല ബന്ധുക്കളുടെ കൂടെ ഇരുന്നാൽ കിട്ടില്ല മനസ്സിലാക്കണം കേട്ടോ അതുകൊണ്ടാണ് ഭക്തൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അമ്പലത്തിലേക്ക് വരാം അവിടുന്ന് അങ്ങെന്നെ അപഹരിച്ചു കൊണ്ടുപോയാൽ മതി കാരണം എന്താച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ശിശുവാനാജി സമ്പന്തികളും ബന്ധുക്കാരുടെയും കൂടിയിട്ടുള്ള ആൾക്കാരുള്ളത് കൊണ്ട് എനിക്ക് അങ്ങയുടെ കൂടെ വരാൻ പറ്റി എന്ന് വരില്ല അത് കാരണം ഞാൻ തന്നെ ഒരു അമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ വരാം അവിടെ ഏകാന്തത മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ബന്ധുമിത്രാദികളിൽ നിന്ന് അകന്ന് ഞാൻ ഏകാന്തമായിട്ട് ഭഗവാനെ പ്രാപിക്കാൻ വരാം ഈ ബന്ധുമിത്രാദികളുടെ ഇടയ്ക്കിൽ വെച്ചിട്ട് എനിക്ക് അങ്ങയെ പ്രാപിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ദൃഢനിശ്ചയം രുക്മിണി എടുത്തത് അതേമാതിരി നമ്മൾ ഒരു ദൃഢനിശ്ചയം എടുക്കണം എന്താ എടുക്കേണ്ടത് ഈ പ്രാരബങ്ങൾക്കുള്ളിൽ കടന്ന് നമുക്ക് ഭഗവാനെ കിട്ടാൻ പറ്റില്ല അത് കാരണം നമ്മൾ പുണ്യസ്ഥലങ്ങളിൽ പോയിട്ട് ദർശനം നടത്തി ആ ഭഗവാനെ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് പോകണം ഭഗവാൻ അമ്പലങ്ങളിൽ ആ അമ്പലങ്ങളിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ പരിശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രമേ ഭഗവാനുണ്ടാവുള്ളൂ അങ്ങനെ വേണം ഈ ഭഗവാനെ പ്രാപിക്കാൻ ആർക്ക് ആഗ്രഹമുണ്ടോ അവരൊക്കെ ഈ സാധുക്കളെ മാതിരി ജീവിതം ജീവിതം നയിക്കണം എന്നുള്ളതാണ് നമുക്ക് ആ രുമിണി ദേവിയുടെ അമ്പലത്തിലേക്കുള്ള യാത്ര നമുക്ക് മനസ്സിലാക്കണം ഓരോരോ കാര്യങ്ങളിലും വളരെ ഗഹനമായിട്ട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ദേവി രുക്മിണി ദേവി അമ്പലത്തിലേക്ക് ഭഗവാനെ കാണാൻ വേണ്ടി പോയത് എങ്ങനെ പോയത് നടന്നിട്ടാണ് പോയത് ദേവിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക ഡോലക്കും അതുമാതിരി തേരും രഥവും ഒക്കെ എങ്ങനെ വേണമെങ്കിൽ എങ്ങനെ എങ്ങനെ വേണമെങ്കിൽ പോവാം ഇനി ദേവി പോയതെന്താ മൗനവ്രതത്തോടു കൂടിയിട്ട് പോയി എന്നാണ് പറഞ്ഞത് വീട്ടിൽ നിന്ന് ഒരു സഖിയുടെ കയ്യും പിടിച്ചും കൊണ്ട് കാവൽക്കാരൻ്റെ പിന്നാലെ ദേവി നടന്നും കൊണ്ട് മൗനവ്രതത്തോട് കൂടിയിട്ട് ജഗദാംബികയെ കാണാൻ വേണ്ടിയിട്ട് പോയി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അമ്പലത്തിലേക്ക് എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് സ്വന്തമായിട്ടൊന്ന് ആലോചിച്ചു നോക്കുക നമ്മളെങ്ങനെയാണ് പോണത് നമ്മളവിടെ എത്ര വരെ ബസ്സിൽ കയറിയിട്ട് ഗുരുവായൂർ എത്ര വരെ നമ്മൾ സംസാര സംസാരിച്ചു കൊണ്ടേയിരിക്കും അടുത്തുള്ള ആളുടെ ഇരുന്നിട്ട് ഇനി ബന്ധുക്കാരൊന്നുമില്ല അടുത്തുനിന്ന് ഇരുന്നാൽ മതി ഇരുന്നുണ്ടെങ്കിൽ സംസാരിക്കലായി പിന്നെ ഓരോ കഥകളായി അങ്ങനെ പറഞ്ഞിട്ട് അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ആ ഭഗവാനെ ദർശിക്കുന്നവരെ മൗനവ്രതമെങ്കിലും ആകെ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം അതുമാതിരി വേഷഭൂഷാദികളൊന്നുമില്ലാതെ ആ ശുദ്ധിയായിട്ട് നടന്നിട്ട് വേണം ഭഗവാനെ കാണാൻ അമ്പലത്തിലേക്ക് വേണം നമ്മൾ പോകേണ്ടത് ഇതൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മൾ ഈ അമ്പലത്തിലേക്ക് പോകുമ്പോൾ മൗനവ്രതമില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സംസാരിച്ച് സംസാരിച്ച് നമുക്ക് നമ്മളുടെ വൃത്തികൾക്ക് ഭംഗങ്ങളൊക്കെ ഉണ്ടാവാൻ ഇഷ്ടമാതൊരു ചാൻസാണ് ഇനി അവിടെ ചെന്നു ഭഗവാനെ കണ്ടു ഭഗവാൻ രുക്മിണിയെ കൈ പിടിച്ച് കയറ്റി എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം നമ്മൾ ആ ഭഗവാന്റെ ആത്മസാന്നിധ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരും ആ സമയത്ത് ഈ ശിശുപാല ജരാസന്ധാദികൾ നമ്മളെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭക്തിയുടെ കൂടെയുള്ള ആ നമ്മളുടെ നമ്മൾ നമ്മളെ നമ്മൾക്ക് ഭക്തി ഉണ്ടെങ്കിലും ഈ ജരാസന്ധാദികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്നേഹവും ബന്ധുക്കാരോടുള്ള സ്നേഹവും നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരങ്ങളും ഈ വക ആൾക്കാരൊക്കെ തലപൊന്തിക്കും ഭക്തി വന്നാൽ ആ ഭക്തിയെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ആ അഹങ്കാര സ്വരൂപേണയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിൽ ഉടലെടുക്കും ഇപ്പോൾ നമ്മൾ പൂജാ പൂജാറൂമിലിരുന്നിട്ട് ഭക്തിയോട് കൂടിയിട്ട് കണ്ണടച്ച് ഭഗവാനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരിക്കും നമ്മളെന്താ പറയുക ഓ എൻ്റെ മകൾ ഇപ്പോൾ എവിടെ നിന്നാവോ അടുപ്പത്ത് പാല് വെച്ചിട്ടുണ്ടോന്നാവോ കുട്ടിക്ക് വയ്യാണ്ടെയ്യോന്നാവോ ഇന്നലെ അതിനെ ചെ ജലദോഷം ഉണ്ടായിരുന്നു ഇന്ന് കുറഞ്ഞോന്നാകുമോ പറയും മകൻ അവിടേക്ക് പോകാൻ വേണ്ടി റെഡിയാവുന്നുണ്ട് മുകളിലതാ തട്ടുമുട്ടും കേൾക്കുന്നുണ്ട് ഈ വക ചിന്തകളൊക്കെ നമ്മളെ പിന്നാലെ കൂടിയിട്ടുണ്ട് ഈ വക ചിന്തകളാണ് ജരാസന്ധാദികൾ സ്വാലിൻ പറഞ്ഞ ജരാസന്ധാ സൊക്കെ അപ്പോൾ ഭഗവാനെ ഭഗവാൻ നമ്മളെ കൈ പിടിച്ച് കയറ്റാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള വൃത്തികൾ നമ്മളെ ഇങ്ങോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും അതാണ് ജരാസന്താദികൾ മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താ നമ്മൾ നമ്മളുടെ അ ജാഗ്രത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഈ ഇമാതിരി വൃത്തികെട്ട സംസ്കാരങ്ങളായിട്ട് നമ്മൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും ഇല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ണടച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഭഗവാനെ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോഴൊന്നും ഇട്ടി ഇവരെ പിടിച്ച് അങ്ങോട്ട് പിടിച്ച് നമ്മൾ നമ്മളിങ്ങോട്ട് വിലിച്ച് വിലിക്കും അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിക്കും അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആ മാനസിക സംഘർഷങ്ങളാണ് ഇവിടെ തമ്മിലുള്ള ആ യുദ്ധം എന്നാണ് പറയുന്നത് ഈ ജാഗ്രത അവസ്ഥയിൽ ഈ വക കാര്യങ്ങളൊന്നും നടക്കില്ല അതാ പറയണത് ആ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ ആ ജാഗ്രത അവസ്ഥ കൈവിട്ട് അതിൻ്റെ മുകളിലുള്ള തുര്യാവസ്ഥയിൽ നമ്മളുടെ മനസ്സിനെ കൊണ്ടുവന്നാൽ മാത്രമേ ആ ഈശ്വര സാക്ഷാത്കാരം നമുക്ക് ഉണ്ടാകൂ എന്നുള്ളതാണ് അതാണ് പറഞ്ഞത് ഭഗവാൻ നമ്മൾ ഭഗവാൻ ഭഗവാൻ നമ്മളുടെ കൈ പിടിച്ചാൽ ഈ വക കാര്യങ്ങളൊക്കെ ജരാസന്ധാദികളൊക്കെ തോൽപ്പിക്കും ഭഗവാൻ തന്നെ തോൽപ്പിക്കും മനസ്സിലാക്കൂട്ടോ അങ്ങനെ ആ ജാഗ്രതാവസ്ഥയിലുള്ള എല്ലാവരും തോൽപ്പിച്ചാൽ അടുത്ത ഭക്തൻ്റെ ആ സ്റ്റെപ്പ് വന്നിട്ട് തുര്യാവസ്ഥയിൽ ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ് അങ്ങനെ എല്ലാ ജരാസന്ധാദികളൊക്കെ തോൽപ്പിച്ച് നമ്മളുടെ മനസ്സിലുണ്ടായ വൃത്തികേടുകളൊക്കെ തോൽപ്പിച്ചതിന് ശേഷം നമ്മൾ ആ തുര്യാവസ്ഥയിലൂടെ ഭഗവാനെ പ്രാപിച്ചാൽ ആ ബ്രഹ്മകാരവൃത്തി നമ്മൾക്ക് ലഭിക്കും അപ്പോൾ നം ഭഗവാൻ നമ്മുടെ സ്വം സ്വന്തമായിട്ട് മാറും ഇനി അതുമാത്രമല്ല നമ്മളിപ്പോൾ ഭഗവാനെ നമ്മൾ സ്വന്തക്കി എന്ന് വിചാരിക്കുക ഇനി അങ്ങനെ സ്വന്തമാക്കിയാലും ഭഗവാനെ കിട്ടിയാലും ഇടയ്ക്കൊക്കെ നമ്മ നമുക്ക് ഈ സംസാരത്തിലുള്ള ബന്ധുക്കളെയൊക്കെ ഓർമ്മ വരും അതാണ് രുക്മി രുക്മി വന്നിട്ട് പിന്നാലെ വന്നപ്പോൾ ഭഗവാൻ രുക്മിണി ദേ രുമിണി ദേവിയുടെ കൈ പിടിച്ച് തേരിലേറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഭഗവാൻ രുക്മിയാകുന്ന അഹങ്കാരത്തിനെ ബന്ധുവിനെ ഈ നശിപ്പിക്കാൻ നോക്കുമ്പോൾ ഈ രുക്മിണി കാല് പിടിക്കുകയാണ് ഭഗവാൻ്റെ കൊല്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇടയിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് പ്രിയപ്പെട്ട ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ നമുക്ക് ഈശ്വരപ്രാപ്തി നേടിയാലും നമ്മൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ആ ഓർമ്മ പോലും പാടില്ല എന്നുള്ളതാണ് അത് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ രുക്മിണിയുടെ മുണ്ടനം തലമുണ്ടനം ചെയ്തിട്ട് അലങ്കോലപ്പെടുത്തിയത് അല അലങ്കോലപ്പെടുത്തിയിട്ടുള്ള ഒരു വസ്തുവിനെ കാണാൻ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല അല്ലേ നമ്മൾ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ടുള്ള ഒരു ഒരു പെൺകുട്ടിയെ കാണുന്നതും പകുതി ത പകുതി തലമു അതിനോടുള്ള സ്നേഹം അതിൻ്റെ തലമുടിയൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ വിരൂപയാക്കിയിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള സ്നേഹം നമുക്ക് മാറിക്കിട്ടില്ലേ വേണ്ടെന്ന് വയ്ക്കില്ലേ അതുകൊണ്ടാണ് ആ ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഭക്തന് പിന്നെയും ബന്ധുക്കാരോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബന്ധുക്കാരെ വിരൂപയാക്കിയിട്ടോ വിരൂപനാക്കിയിട്ടോ ആ ബന്ധുക്കാരോടുള്ള ഇഷ്ടത്തെ ഭഗവാൻ തന്നെ ഹനിച്ചു കളയുകയാണ് ചെയ്യണത് ഇവിടെ സംഭവിച്ചത് അപ്പോ ഈ രുമിണിക്ക് തൻ്റെ ഭഗവാനെ കിട്ടിയ കിട്ടിയിട്ടും തൻ്റെ ബന്ധുക്കളായിട്ടുള്ള അച്ഛനും അതുപോലെ ആങ്ങളെയൊക്കെ മറക്കാൻ സാധിച്ചില്ല അത് നമുക്കൊക്കെ പറ്റും അങ്ങനെ ആ സമയത്ത് എന്തുണ്ടായത് ബലരാമസ്വാമി ആ രുമിണിയെ ഉപദേശിക്കുകയാണ് ചെയ്തത് അതായത് ആ ഭഗവാൻ കൃഷ്ണൻ്റെ ഏട്ടനായിട്ടുള്ള അതായത് ആ അനന്തശായി ആയിട്ടുള്ള ഒരു ഭക്തൻ വന്നിട്ടുണ്ട് ഭഗവാൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഗുരുനാഥൻ്റെ അടുത്ത് ശിക്ഷ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അതിലെ സീനിയർ മോസ്റ്റ് അസിസ്റ്റൻ്റ് ഗുരുനാഥനുണ്ട് ഇല്ലേ അപ്പോൾ ഗുരുനാഥൻ ഗുരുനാഥൻ്റെ ഗുരുനാഥൻ പറഞ്ഞ് ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കണതിന് പകരം അസിസ്റ്റൻ്റ് ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കും ഇവിടെ അതാണ് സംഭവിച്ചത് ഇവിടെ എന്താ രുക്മിണിക്ക് ഉപദേശം കൊടുത്ത് ഭഗവാനല്ല ഉപദേശം കൊടുത്തത് ആരാ പറഞ്ഞു കൊടുത്തത് ബലരാമസ്വാമിയാണ് ഉപദേശം പറഞ്ഞു കൊടുത്തത് ആ രുമിണിയെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു നീ ഭക്തയാണ് നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാനെ കുറച്ച് കുറ്റം പറയുകയൊക്കെ ചെയ്തു ഇതൊക്കെ നമ്മൾ കുറ്റമായിട്ടല്ല കേട്ടോ അതായത് ഒരു ഗുരുനാഥൻ ഒരു പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുനാഥൻ എല്ലാറ്റിനെയും സമഭാവനയോട് കൂടി കണ്ടിട്ട് ഭേദഭാവന ഇല്ലാത്ത രീതിയിലാണ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുക അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ ഈ രുക്മിണി സ്വയംവരം നടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ജീവൻ്റെ ആ ലക്ഷ്യമായിട്ടുള്ള ആ ഈശ്വരപ്രാപ്തി എങ്ങനെ കിട്ടും എങ്ങനെ കിട്ടണം എങ്ങനെ ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ രുക്മിണി സ്വയംവരത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് അല്ലാതെ ഒരു വിവാഹമായിട്ട് നമ്മൾ കാണരുത് നമ്മളൊക്കെ എല്ലാവരും നമ്മളൊക്കെ രുക്മിണിമാരാണ് നമ്മളൊക്കെ ആ ആ രുക്മിണിമാർക്ക് ആ ബ്രഹ്മാകാര വൃത്തി അതായത് ഈശ്വര സാക്ഷാത്കാരം ബ്രഹ്മ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ആ വിവാഹം നമ്മളൊക്കെ ഭഗവാനെ വിവാഹം കഴിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗുരുവിൻ്റെ സഹായമൊക്കെ വേണം ബന്ധുക്കളെയൊക്കെ മാറ്റി നിർത്തണം ശത്രുക്കളെയൊക്കെ മാറ്റി നിർത്തണം ആ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം കൊണ്ട് വേണം നമ്മൾ നമ്മൾ ഭഗവാനെ സ്വീകരിക്കാൻ എന്നുള്ള ആ പാഠമാണ് നമ്മൾക്ക് ഈ രുക്മിണി സ്വയംവരത്തിലൂടെ നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്തായാലും ആ രുമിണി സ്വയംവരം എന്നുള്ള ആ ഒരു കഥ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് നാളെ നമുക്ക് ആ പ്രധുന്ന ശംഭര കഥ നമുക്ക് നാളെ പറയാം എന്തായാലും തൽക്കാലം നമുക്കിവിടെ നിർത്താം ഹരി നാരായണ हरे राम हरे राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे